SIT ആശുപത്രിയിൽ 3 മണിക്കൂർ വൈദ്യുതി മുടങ്ങിയ സംഭവത്തിൽ പൊതുമരാമത്ത് വകുപ്പിനെതിരെ കടകംപള്ളി സുരേന്ദ്രൻ രംഗത്ത് വരുമ്പോൾ ചർച്ചകൾ പുതുതലത്തിൽ. സംഭവം യാദൃച്ഛികമല്ലെന്നും ശ്രദ്ധയില്ലായ്മയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ആരോഗ്യ വൈദ്യുതി വകുപ്പുകൾക്കും വിമർശനമുണ്ട്. നേരത്തെയും പൊതുമരാമത്ത് മന്ത്രിയായ മുഹമ്മദ് റിയാസിന്റെ ടൂറിസം വകുപ്പിനെതിരെ ശക്തമായ വിയോജനം പരസ്യമായി തന്നെ കടകംപള്ളി ഉയർത്തിയിരുന്നു. ഇത് വിവാദമായി. CPMൽ വേറിട്ട ശബ്ദമുയർത്തുന്ന നേതാവാണ് കടകംപള്ളി. വൈദ്യുതി മുടക്കത്തിലെ വീഴ്ചയിൽ ന്യായീകരണമില്ല. കൈകാര്യം ചെയ്യുന്ന ഇടം ഏതാണെന്ന് ഗൗരവത്തിൽ മനസ്സിലാക്കിയില്ല. ബന്ധപ്പെട്ട വകുപ്പിനോ വൈദ്യുതി ബോർഡിനോ ആരോഗ്യ വകുപ്പിനോ അതിന് കഴിയില്ല. ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതെ നോക്കണമെന്നും കടകംപള്ളി സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ആശുപത്രിയിൽ കഴിഞ്ഞ ശനിയാഴ്ച മണിക്കൂറുകളോളം വൈദ്യുതി ഇല്ലാതായതോടെ രോഗികളും കൂട്ടിരിപ്പുകാരും വലഞ്ഞിരുന്നു. ഇതാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ വീഴ്ചയായി തിരുവനന്തപുരത്തെ മുതിർന്ന CPM നേതാവ് മാറ്റുന്നത്. വൈദ്യുതി വകുപ്പ് സംഘടിപ്പിച്ച പൊതുപരിപാടിയിലായിരുന്നു വിമർശനം. SIT ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങിയ സംഭവം യാദർശികമല്ല, ശ്രദ്ധയില്ലായ്മയാണ്, കടകംപള്ളി വിമർശിച്ചു. പ്രതിഷേധങ്ങൾക്കൊടുവിൽ ജനറേറ്റർ എത്തിച്ചാണ് വൈദ്യുതി പുനഃസ്ഥാപിച്ചത്. സംഭവത്തിൽ 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ എന്നിവരെയായിരുന്നു സസ്പെൻഡ് ചെയ്തത്. നിയമസഭയിലടക്കം ഈ വിഷയം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരാൻ സാധ്യതയേറെയാണ്. കേരളത്തിലെ റോഡിലെ കുണ്ടും കുഴിയും അടക്കം റിയാസിനെ വെട്ടിലാക്കുന്ന നിരവധി പ്രശ്നങ്ങൾ കേരളീയ സമൂഹത്തിലുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ കൂടിയായ മന്ത്രി റിയാസിനെതിരെ അൻവറും കടുത്ത ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കടകംപള്ളിയുടെ പുതിയ ഒളിയമ്പും ചർച്ചകൾക്ക് പുതിയ മാനം നൽകും. നേരത്തെ നിയമസഭയിൽ ടൂറിസം വകുപ്പിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കടകംപള്ളി സുരേന്ദ്രൻ രംഗത്ത് വന്നിരുന്നു. ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കാനുള്ള കരാറിൽ ഒപ്പിടാതെ ടൂറിസം വകുപ്പ് നീട്ടിക്കൊണ്ടു പോകുന്നതിന് പിന്നിൽ നിഷ്പക്ഷ താൽപര്യമുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം പോലും ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർ മുഖവിലക്കെടുക്കുന്നില്ല. സ്വകാര്യ കൺസൾട്ടൻസിയെ ഏൽപ്പിച്ച് പദ്ധതിയെ അട്ടിമറിക്കാൻ നീക്കമുണ്ട് തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളും കടകംപള്ളി സഭയിൽ ഉന്നയിച്ചു. ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ കിഫ്ബി റിപ്പോർട്ട് പ്രകാരം മുന്നോട്ടു പോകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. തന്റെ മണ്ഡലത്തിൽ താൻ ടൂറിസം മന്ത്രിയായിരുന്ന കാലത്ത് തുടക്കമിട്ട ആക്കുളം പുനരുജ്ജീവന പദ്ധതി ടൂറിസം വകുപ്പ് അട്ടിമറിക്കുന്നുവെന്നാണ് കടകംപള്ളിയുടെ അന്നത്തെ ഗുരുതര ആരോപണം. സമയബന്ധിതമായി കരാറിൽ ഏർപ്പെടുത്താതെ ഓരോരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് ടൂറിസം വകുപ്പ് കരാർ നീട്ടിക്കൊണ്ടുപോവുകയാണ് ഉണ്ടായതെന്ന് കടകംപള്ളി സഭയിൽ പറഞ്ഞു. വകുപ്പ് മന്ത്രി സഭയ്ക്ക് നൽകിയ ഉറപ്പ് പോലും നാളിതുവരെ പാലിക്കപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. തിരുവനന്തപുരത്തെ റോഡ് നിർമ്മാണ കരാറുകളിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ ഉന്നമിട്ട് നേരത്തെ കടകംപള്ളി സുരേന്ദ്രൻ രംഗത്തെത്തിയിരുന്നു. ഉദ്യോഗസ്ഥരെ പഴിച്ചുകൊണ്ടായിരുന്നു റിയാസിനെതിരെയുള്ള ഒളിയമ്പുകൾ. ഇതിന് മറുപടിയുമായി റിയാസും രംഗത്തെത്തിയിരുന്നു. അതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞ് വീണ്ടും കടകംപള്ളി ടൂറിസം വകുപ്പിനെതിരെ പരോക്ഷമായി രംഗത്തെത്തി. പിന്നീട് CPM ഇടപെട്ട് ഇത്തരം ചർച്ചകൾക്ക് വിരാമമുണ്ടാക്കി. എന്നാൽ SIT വിഷയത്തിലും പൊതുമരാമത്ത് വകുപ്പിനെ കുറ്റം പറഞ്ഞ് കടകംപള്ളി വകുപ്പിനെ ശേഷിക്കുറവ് ചർച്ചയാക്കുകയാണ്.